ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നായകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു പാലത്തെക്കുറിച്ചാണ്. ആ പാലത്തിലൂടെ പോകുന്ന നായകളെല്ലാം താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ? അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഇനേബിൾ ആക്കുവാനും മറക്കരുത്. മനുഷ്യനിർമ്മിതമായതും അദൃശ്യ ശക്തികളുടെ പ്രവർത്തനങ്ങളാലും ഇന്നും ഉത്തരം ലഭിക്കാത്ത പല നിഗൂഢ സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഗോഥിക് ശിലഘടനയിലുള്ള ഒരു കൂറ്റം പാലം. ആ പാലത്തിലൂടെ കടന്നു പോകുന്ന നായ്ക്കളെല്ലാം പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുക. കേൾക്കുമ്പോൾ ഹോളിവുഡ് ഹൊറർ സിനിമയിലെ കഥയാണെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇത് സത്യമാണ് കേട്ടോ. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ പട്ടണത്തിനടുത്തുള്ള ഡംബോർട്ടണിലെ ഓവർടൗൺ എന്ന പാലമാണ് നായകളുടെ അന്തകനായി മാറിയ ആ നിഗൂഢ സ്ഥലം. ഓവർടൗൺ പാലത്തിലൂടെ നടന്നു പോകുന്ന നായകളുടെ മനസ്സിനെ നിയന്ത്രിച്ചു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ആ നിഗൂഢതയുടെ രഹസ്യം എന്താണ് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഡംബോർട്ടണിനടുത്തുള്ള ഓവർടൗൺ ഹൗസിലേക്കുള്ള റോഡിന് മുകളിൽ 50 അടി ഉയരത്തിൽ 1895 പ്രശസ്ത ആർട്ടിടെക്ടായ H.E. മിൽന ഗോഥിക് ശിലാഘടനയിൽ രൂപകൽപ്പന ചെയ്ത ഒരു പാലമാണ് ഇന്ന് മരണത്തിൻ്റെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന ഓവർടൗൺ പാലം. 2nd World War രക്ഷപ്പെടുത്തപ്പെട്ട പട്ടാൾക്കാർക്കായുള്ള അഭയസ്ഥാനമായും ആശുപത്രിയായും സിനിമാ സെറ്റുമായൊക്കെ ഓവർടൗൺ ഹൗസ് വേഷമിട്ട് ഹീറോ ആയിട്ടുണ്ട്. എന്നാൽ 20th century മധ്യത്തോടെയാണ് വില്ലനായി മാറുന്നത്. 1950s പാലത്തിൽ നിന്നും നായകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നത്. പാലത്തിലൂടെ സഞ്ചരിക്കുന്ന പട്ടികൾ യാതൊരു കാരണവുമില്ലാതെ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓവർടൗൺ പാലം മരണപ്പാലം എന്നറിയപ്പെടാൻ തുടങ്ങി. സ്വാഭാവികമായും ഇത്തരം ഒരു സന്ദർഭത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അതീന്ദ്രിയ ശക്തികളുടെ കഥകളെല്ലാം തന്നെ പാലത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായത് ലേഡി ഓഫ് ഓവർടൗൺ എന്ന പ്രേതത്തെക്കുറിച്ചുള്ളതാണ്. ഏതാണ്ട് 500 വർഷം മുൻപ് ജീവിച്ചിരുന്ന ഇവർ പ്രിയപ്പെട്ട നായ ചത്തുപോയതിൻ്റെ പേരിൽ വിഷാദം മൂലം ആത്മഹത്യ ചെയ്തു എന്നാണ് വിശ്വാസം. ഇവരുടെ ആത്മാവാണ് പാലത്തിലെത്തുന്ന നായകളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു. 2005-2006 മുതലാണ് ഇത് പുറംലോകം അറിയുന്നത്. 2006 ഡെയിലി മെയിലിൽ ഗ്ലാസ്ഗോയിലെ മറഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ എന്ന ഒരു ലേഖനം വന്നിരുന്നു. അന്ന് മുതലാണ് ഈ പാലം ലോകശ്രദ്ധ നേടുന്നതും. ഒരിക്കൽ ലോട്ടി മക്കിനൻ എന്ന സ്ത്രീയും അവരുടെ 2 കുട്ടികളും തൻ്റെ ബോർഡർ കോളി ഇനത്തിൽപ്പെട്ട ബോണിക എന്ന നായുമായി നടക്കാനിറങ്ങി. ഈ പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള കോഫി ഷോപ്പിൽ ഇരുന്ന് കോഫി കുടിക്കുമ്പോൾ ബോണി പാലത്തിലൂടെ പോകുകയും പാലത്തിൻ്റെ അവസാന ഭാഗത്ത് എത്തിയ ബോണിയെ ഒരു സ്ത്രീ രൂപം മാറി കടക്കുകയും തുടർന്ന് നായ വിചിത്രമായ രീതിയിൽ കരയുകയും വലതുവശത്തുള്ള പാരപ്പറ്റകൾക്കിടയിലൂടെ താഴേക്ക് ചാടുകയും ചെയ്തു എന്നാണ് ന്യൂയോർക്ക് ടൈംസിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഈ ആത്മഹത്യകൾക്ക് ഒക്കെ ഒരു പൊതു സ്വഭാവമുണ്ട് എന്നതാണ് നിഗൂഢതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. പട്ടികളെല്ലാം പാലത്തിൻ്റെ അവസാന ഭാഗത്ത് വലതുവശത്തുള്ള 2 പാരപ്പറ്റകൾക്ക് ഇടയിലൂടെയാണ് താഴേക്ക് ചാടുന്നത്. അങ്ങനെ താഴെയുള്ള കൂർത്ത പാറക്കെട്ടുകളിൽ തലയിടിച്ചാണ് പട്ടികൾ മരിക്കുന്നത്. മാത്രമല്ല, പാലത്തിൽ നിന്ന് എടുത്തു ചാടുന്ന പട്ടികൾക്കും സിമിലാരിറ്റി ഉണ്ട്. പ്രധാനമായും ലാബ്രഡോർ, കോളി, റിട്രീവർ ഇനത്തിൽപ്പെട്ട നായകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ 6 പതിറ്റാണ്ടുകൾക്കിടയിൽ 300 പട്ടികളാണ് ആത്മഹത്യ ശ്രമിച്ചത്. അതിൽ 50 പട്ടികൾ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നായകളുടെ ആത്മഹത്യയെക്കുറിച്ച് പ്രശസ്ത കനേൻ സൈക്കോളജിസ്റ്റ് ഡേവിഡ് സാൻഡി പറഞ്ഞത്, മൃഗങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും മൃഗങ്ങൾക്ക് തൻ്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ തക്ക ഭൗതിക നിലവാരമില്ല എന്ന് തന്നെയാണ്. ശാസ്ത്രം അടിവരയിട്ട് പറയുന്നത് മലയെണ്ണൻ, കീരി, മരപ്പെട്ടി, എലികൾ തുടങ്ങിയവ ധാരാളമുള്ള സ്ഥലം ആയതിനാലും മാത്രമല്ല, പുരുഷ മരപ്പട്ടികളുടെ മൂത്രത്തിൻ്റെ മണം ഈ നായകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും എന്നും അവയെ പിടിക്കാനാണ് പട്ടികൾ ചാടുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ മേഖലയിൽ സ്വാഭാവികമായി കാണപ്പെടുത്ത ജീവിയാണ് മിങ്കുകൾ. എന്നാൽ 1950s ഓമനിച്ചു വളർത്തുന്നതിനായി കൊണ്ടുവന്ന മിങ്കുകൾ ഈ മേഖലയിൽ വ്യാപകമായി വൈകാതെ കാടുകളിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തി. ഈ സമയത്ത് തന്നെയാണ് നായകളിൽ ആത്മഹത്യ പ്രവണത കണ്ടുവരുന്നതും. അതുകൊണ്ട് തന്നെ മിങ്കുകളും നായകളുടെ ആത്മഹത്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകാം എന്ന ആശയത്തിന് ബലം കൂടുതലുണ്ട്. എന്നാൽ ഇതിനെയും ചിലർ തള്ളിക്കളയുന്നു. എത്ര ശക്തമായ മണമായാലും ഒരു നായ പോലും 15 മീറ്റർ ആഴത്തിലേക്ക് ചാടാൻ തയ്യാറാകില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, സ്കോട്ട്ലൻഡിലെ മറ്റു സ്ഥലങ്ങളിലും മരപ്പട്ടികൾ കാണാറുണ്ട്. പക്ഷേ ഈ പാലത്തിൽ നിന്ന് മാത്രം മണം പിടിച്ച് നായ്ക്കൾ എന്തുകൊണ്ട് ചാടുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. ഇതിനുത്തരമായി ചൂണ്ടിക്കാട്ടുന്നത് പാലത്തിൻ്റെ രൂപമാണ്. ഈ പാലത്തിൻ്റെ കൈവരികൾ പൂർണ്ണമായി മൂടപ്പെട്ട രീതിയിലാണ്.
കൂടാതെ ഉയരമുള്ളതും അതിനാൽ തന്നെ പാലത്തിൽ നിൽക്കുന്ന നായ്ക്കൾക്ക് മറുവശം കാണാൻ കഴിയില്ലെന്നതാണ് വിശദീകരണം. എന്തായാലും നായ്ക്കൾ ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നതിന് വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന വിശദീകരണങ്ങളെല്ലാം തന്നെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. കാരണം കണ്ടെത്താതെ നായ്ക്കളുടെ ആത്മഹത്യയ്ക്ക് പരിഹാരവും കാണാനാകില്ല. അതിനെ തുടർന്ന് നായ്ക്കളുടെ ആത്മഹത്യ അന്വേഷിക്കുവാൻ റോയൽ സൊസൈറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ബേർഡ്സ് ആൻഡ് വൈൽഡ് ലൈഫ് തീരുമാനിച്ചു. അങ്ങനെ ഡേവിഡും സാൻഡും നായ്ക്കൾ ചാടുന്ന പാലത്തിൻ്റെ അവസാന ഭാഗത്ത് എലികൾ, അണ്ണൻ, മിഗ്സ് എന്നിവയുടെ കൂടുകൾ കണ്ടു. മാത്രമല്ല, സാൻഡ് തൻ്റെ 10 പട്ടികളുമായി ഒരു പരീക്ഷണം നടത്തി. അണ്ണാൻ, എലി, മരപ്പട്ടി ഇവയുടെ ഒക്കെ മൂത്രത്തിൻ്റെ സാമ്പിളുകൾ ഒരു കണിസ്റ്ററിലാക്കി പാലത്തിൻ്റെ പല ഭാഗത്ത് വെച്ചു. എന്നിട്ട് തൻ്റെ 10 പട്ടികളെയും തുറന്നുവിട്ടു. ഒരു നായ അണ്ണാൻ്റെ മൂത്രമുള്ളിടത്തേക്കും രണ്ടെണ്ണം സാൻഡിയുടെ കൂടെയും ബാക്കി 7 മരപ്പട്ടിയുടെ യൂറിൻ്റെ ഗന്ധമുള്ളിടത്തേക്കാണ് ഓടിയത്. അങ്ങനെ ആ പാലത്തിൻ്റെ നിഗൂഢതയ്ക്ക് ഒരു ഏകദേശം ഉത്തരം ലഭിച്ചു. എങ്കിലും എന്തുകൊണ്ടാണ് ഒരേ ഇനത്തിൽപ്പെട്ട നായ്ക്കൾ മാത്രം ചാടുന്നത് എന്നും മറ്റുമുള്ള ആളുകളുടെ ചോദ്യങ്ങൾക്ക് സാൻഡിയുടെ കയ്യിൽ ഉത്തരമില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി അടുത്ത വട്ടം കാണാം. ബൈ.